ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഭിമന്യ തിരുമേനി ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠരെ മർത്തോമ യുവജനസഖ്യത്തിൻ്റെ സജീവ പ്രവർത്തകരായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കളെ അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനവുകൾ ആദ്യമേ തന്നെ അറിയിക്കുന്നു മർത്തോമാസഭ പ്രത്യേകിച്ച് ഈ യുവജന സമ്മേളനം അഭിവ്യന്യ തിരുമേനി നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയത്തിൽ തൊട്ട് ആദ്യമേ തന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് വലിയ സന്തോഷത്തോടെ ഒരുപാട് പ്രതീക്ഷകളുമായി ഈ യുവജന സഖ്യം നവതി സമ്മേളനം എത്ര മനോഹരമായി ക്രമീകരിച്ച് എത്ര താൽപര്യത്തോടെ ഇത് നടത്തുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് മർത്തോമ യുവജന സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് നവതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ നന്മപ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുകയാണ് മനഃശാസ്ത്രം മനുഷ്യരെ മൂന്ന് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യത്തെ വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ുക്കിംഗ് ഗുഡ് എന്നുള്ളത് കാഴ്ചയിൽ നല്ല മനുഷ്യൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ വരുന്ന ഒരുപാട് പേരുടെ കമൻറ്റാണ് ലുക്കിംഗ് ഗുഡ് എന്നുള്ളത് ചർമ്മത്തിന് ഇത്തിരി വെളുപ്പം മുഖത്തിന് ഇത്തിരി ഭംഗിയും ധരിക്കാൻ ഇത്തിരി മോടിയുള്ള വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരുടെ മുൻപിൽ ഒറ്റ നോട്ടത്തിൽ നമ്മളൊക്കെ കൊള്ളാകുന്നവരാണെന്ന് തോന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടമൊന്നുമല്ല ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കാരണവന്മാരുടെ ജീവിത സൗഭാഗ്യം കൊണ്ടൊക്കെ ഒരുപക്ഷെ നമുക്ക് കരഗതമായ ഒരു ചെറിയ കാര്യം മാത്രം അല്ലേ എൻ്റെ ചർമ്മത്തിൻ്റെ നിറമൊന്നും എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഭാഗമല്ല എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യമൊന്നും എൻ്റെ ചോയ്സ് ആയിരുന്നില്ല ഞാൻ ധരിക്കുന്നതായ വസ്ത്രമൊക്കെ എൻ്റെ കാരണവന്മാരുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഭാഗമാണ് കാഴ്ചയിൽ നല്ലവരാകുക എന്നത് ഒരു സൗഭാഗ്യം മാത്രമായിട്ട് കണ്ടാൽ മതി രണ്ടാമത്തെ വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഫീലിംഗ് ഗുഡ് അവർ കാണാൻ കൊള്ളാകുന്നവരാണോ അല്ലയോ എന്നതിനേക്കാൾ കാണുന്നവരുടെയൊക്കെ മനസ്സിൽ തങ്ങൾ നല്ലവരാണെന്നുള്ള തോന്നലുളവാക്കാൻ കൊണ്ട് കഴിയും നാക്കിനിത്തിരി പച്ച വാക്കിനിത്തിരി മൂർച്ചയൊക്കെ ഉണ്ടായ മറ്റു മനുഷ്യരുടെ മനസ്സിൽ കൊള്ളാകുന്നവരാണെന്ന തോന്നൽ ഉളവാക്കാൻ ഒരു പരിധിവരെ കൊണ്ട് സാധിക്കും ലോകൈക രക്ഷകനായി യേശുതമ്പുരാൻ വഴിയരികിലൂടെ നടന്നു പോകുന്നതായ സമയത്ത് വഴിയരികിൽ നിൽക്കുന്നതായ ഒരത്തിമരത്തെ കാണുകയാണ് ദൈവചനം എഴുതിയിരിക്കുന്നു നിറയെ ഇലച്ചാർത്തുമായി നിൽക്കുന്ന അത്തിമരത്തെ കണ്ട സമയത്ത് യേശു കരുതി അതിനകത്ത് ഫലങ്ങളുണ്ടായി ഫലമുണ്ടെന്നുള്ളതായ ഒരു തോന്നൽ ഉളവാക്കാൻ അത്തിമരത്തിന് സാധിച്ചു സത്യത്തിൽ കബളിപ്പിക്കുകയാണ് അത് ചെയ്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ മഹാപൗരോഹിത്യത്തിൻ്റെ വേഷമൊക്കെ ധരിച്ചിങ്ങനെ നടക്കുന്നത് സമയത്ത് എന്നെ കാണുന്നതായ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് ക്രിസ്തുവിൻ്റെ നന്മകളൊക്കെ എന്നിൽ കാണുമെന്നുള്ളത് കാണുന്നവരുടെയും ഒക്കെ മനസ്സിൽ ഒരു ക്രിസ്തുഭാവത്തിൻ്റെ തോന്നൽ ഉളവാക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയും പക്ഷേ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് അരുമനാഥൻ കടന്നു ചെന്നപ്പോ പ്രതീക്ഷിച്ചതൊന്നും അതിനകത്ത് കണ്ടില്ല രണ്ടാമത്തെ വിഭാഗമാണ് ഫീലിംഗ് ഗുഡ് മൂന്നാമത്തതൊരു വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബീയിങ് ഗുഡ് അവർ ലുക്കിംഗ് ഗുഡ് ആവില്ല ചിലപ്പോൾ ഫീലിംഗ് ഗുഡ് ആകാനുള്ള കഴിവുണ്ടാകില്ല സത്യത്തിൽ അവരാരായിരിക്കും നല്ലവർ ആയിരിക്കും തമ്പുരാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ലുക്കിംഗ് ഗുഡ് ആണോ ഫീലിംഗ് ഗുഡ് ആണോ എന്നുള്ളതൊന്നുമല്ല മറിച്ച് ബീങ് ഗുഡ് ആണോ എന്നുള്ളത് മർത്തോമാ യുവജന സഖ്യത്തിൻ്റെ സജീവ പ്രവർത്തകരായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന പ്രിയ ദൈവ മക്കളെ മനസ്സിരുത്തി ഈ പകൽ സമയം നമ്മൾ ധ്യാനിക്കേണ്ടുന്ന ആദ്യത്തെ ചിന്ത എനിക്ക് പങ്കുവെക്കാൻ ഇത്രയേ ഉള്ളൂ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഏതവസ്ഥയിലുള്ള മനുഷ്യനാണ് മനുഷ്യരുടെ മനസ്സിലാണ് നമ്മൾ കാഴ്ചയിൽ നല്ലവരെന്നും നല്ലവരെന്ന കബളിപ്പിക്കലിൻ്റെ തോന്നലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് തന്നെയാണ് പ്രത്യേക ഈ സമ്മേളനം നവതി ആഘോഷം ആദ്യത്തെ നമ്മുടെ മനസ്സിൽ നൽകേണ്ടെന്ന ആഹ്വാനം എന്ന് പറയുന്നത് നവതിയുടെ നാളിൽ നമുക്ക് യഥാർത്ഥത്തിൽ നല്ലവരായി മാറാൻ ഒരു മനസ്സ് കാണിക്കാം ഭൂമിയിൽ മനുഷ്യൻ ഒരു കുറവുമില്ല നല്ല കുറവുണ്ടോ മനുഷ്യരെ കൊണ്ട് ഭൂമി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇന്ന് ഭൂമിയിൽ കുറവുള്ളത് എന്ന് പറയുന്നത് മനുഷ്യർക്കല്ല മറിച്ച് കുറച്ച് നല്ല മനുഷ്യരുടെ എണ്ണത്തിലാണ് ഈ നവതി ആഘോഷം എന്നെയും നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനായി മാറിയിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ സുന്ദരമായ സുവിശേഷത്തിൻ്റെ സന്ദേശം ഈ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക ഇങ്ങനെ പറയാറുണ്ടല്ലോ ലൈഫ് ഈസ് എ ഡാഷ് ടു ഡിജിറ്റ്സ് ജീവിതം എന്ന് പറയുന്നത് കേവലം രണ്ടക്കങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ നേരേഖയാണ് പോലും എവിടെയാണ് നമ്മളത് കാണുക സെമിത്തേരിയിൽ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയുടെ മുകളിൽ പേരൊക്കെ എഴുതിയിട്ട് രണ്ട് തീയതി എഴുതിയിട്ട് നടുക്കൊരു ചെറിയ വര വരയ്ക്കും അല്ലേ ആദ്യത്തെ തീയതി ഏതാ ജനന തീയതി രണ്ടാമത്തേതോ മരണ തീയതി ലൈഫ് ഈസ് എ ഡാഷ് ബിറ്റ്വീൻ ടു ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ജനന തീയതിക്കും മരണ ഇടയിലുള്ള ഒരു ചെറിയ നേർരേഖയാണ് മനുഷ്യരായ നമുക്ക് ഈ നേരേഖയുടെ നീളം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല പക്ഷെ ഒന്ന് ചെയ്യാൻ പറ്റും മനസ്സ് വെച്ചാൽ ഈ നേർരേഖയുടെ ആഴവും വീതിയും പരപ്പുമൊക്കെ സുന്ദരമാക്കി തീർക്കാൻ പറ്റും ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു ജീവിച്ചു മരിച്ചു ടി വി കൊച്ചുബാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ ജനിച്ചു നീ മരിച്ചു അതിനിടയിൽ നീ ജീവിച്ചു ഈ ജീവിതത്തിൽ നീ ലോകത്ത് തീർത്ത അത്ഭുതമെന്ത് നീ ലോകത്തിന് കാണിച്ചു കൊടുത്തതായ വിസ്മയം എന്ത് എന്ന ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ജനിച്ച് ജീവിച്ച് മരിച്ചു എന്നുള്ളത് ഒരു മൃഗത്തെ സംബന്ധിച്ച് സത്യമായ കാര്യമാണ് പക്ഷേ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ട് ഒരു മാർബിൾ ഫലകത്തിൽ നമ്മുടെ പേര് കൊത്തിവെക്കുന്നതിനേക്കാൾ എത്ര മനോഹരാണ് ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നമുക്കിത്തിരി ഇടം കിട്ടും ജനിച്ച് ജീവിച്ചു മരിച്ചു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ ഇത്തിരി ഇടം കിട്ടാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായ കാര്യമെന്ന് പറയുന്നു സുന്ദരമായ ഒരു പുസ്തകത്തിൻ്റെ പേരാണല്ലോ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ നീ മരിക്കുമ്പോൾ നിന്നയോർത്ത് കരയാനായിട്ട് ആരുണ്ടാകും ഈ ഭൂമിയിൽ എൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ്റെ മിഴികൾ ഇത്തിരി നേരമെങ്കിലും സജലങ്ങളായി തീരണമെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് അവരുടെ മനസ്സിൽ ഇത്തിരിയെങ്കിലും സ്വാധീനം ചെലുത്താൻ എന്നെ കൊണ്ട് സാധിക്കും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ചോദ്യമുയരണം രണ്ടാമത്തേത് ജനിച്ചു ജീവിച്ചു മരിച്ചു ഇതിനിടയിൽ ഈ ഭൂമിയിൽ ഞാൻ എന്ത് വിസ്മയമാണ് തീർത്തിട്ടുള്ളത് യേശുവിനെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ് അവൻ നന്മ ചെയ്ത് നടന്നു പോയി നാട് നീളെ നന്മ ചെയ്ത് നടന്നു പോയവനാണ് നമ്മുടെ നാഥൻ മറ്റൊരു വാക്യം ഇങ്ങനെയാണ് അവൻ ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായി ജീവിച്ചു ദൈവം ദാനമായി തന്ന ഈ ജീവിതം ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായി ജീവിക്കാൻ പറ്റുക അതിനേക്കാൾ വലിയ വേറെ സൗഭാഗ്യമൊന്നും ജീവിതത്തിൽ ഇല്ല ൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് കൂട്ടുണ്ടല്ലേ ഈ കൂട്ട് നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ അവസ്ഥയിലേക്ക് വേണമെങ്കിലും കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു പ്രിയപ്പെട്ട നമ്മുടെ മകൻ്റെ മനസ്സിനെ ഒരുപാട് പിടിച്ചുയർത്തുന്നതായ ഒരു ജീവിതസാക്ഷ്യം നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും കൂട്ടുണ്ട് കൂട്ടുകളൊക്കെ പലതരമുണ്ട് ആർഷഭാരതത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ മനുഷ്യൻ്റെ കൂട്ടുകെട്ടുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യത്തെ കൂട്ടുകെട്ടിന് വിളിക്കുന്ന പേരാണ് അധമ കൂട്ടുകെട്ട് രണ്ടാമത്തെ കൂട്ടിന് വിളിക്കുന്ന പേരാണ് മധ്യമ കൂട്ടുകെട്ട് മൂന്നാമത്തെ കൂട്ടിന് വിളിക്കുന്ന പേരാണ് ഉത്തമ കൂട്ടുകെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട ജീവിതത്തോടത് വല്ലാതെ സംസാരിക്കാൻ തുടങ്ങി ആദ്യത്തെ കൂട്ടുകെട്ടിന് സ്വാമി വിവേകാനന്ദൻ കൊടുത്ത പേര് അധമ കൂട്ടുകെട്ടാണ് അതിന് അദ്ദേഹം പറയുന്നതായ മനോഹരമായൊരു ഉദാഹരണം ഇങ്ങനെയാണ് ചുട്ടു ചുവന്ന് തൊടുത്തിരിക്കുന്നതായ ഒരു ഇരുമ്പൻ തെഡിലേക്ക് ഒരു തുള്ളി വെള്ളം വന്ന് വീഴുകയാണെന്ന് കരുതുക വെള്ളത്തുള്ളിക്ക് എന്ത് പറ്റും ഒരു ശബ്ദം കേൾക്കും അതോടെ വെള്ളത്തുള്ളിയുടെ കഥ കഴിയും അല്ലേ ജീവിതത്തിൽ ചിലരോടൊക്കെ നമ്മൾ കൂട്ടുകൂടിയാ മതി അതോടെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥയും കഴി ഈ യുവജനസഖ്യത്തിൻ്റെ സ്നേഹപൂർവമായി ഈ കൂടി വരവിൽ നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് ഓർക്കണം വിവേക് ഇവിടെ നിന്ന് പറഞ്ഞ ഒരു ജീവിത സാക്ഷ്യമുണ്ട് ലഹരിയോട് കൂട്ടുകൂടി അവൻ്റെ ജീവിതത്തിൻ്റെ കഥ എന്തായി എന്ന് നമ്മൾ ജീവിക്കുന്ന സാക്ഷിയായിട്ട് ഇപ്പൊ കേട്ടിട്ട് ഇരിക്കുന്നതേ ഉള്ളു രണ്ടാമത്തെ കൂട്ടുകെട്ടിന് വിളിക്കുന്ന പേരാണ് മധ്യമ കൂട്ടുകെട്ട് അതിനദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ് ഒരു ചേമ്പിന്റെ ഇലയിൽ വന്ന് വീഴുന്നതായ വെള്ളത്തുള്ളി ചേമ്പിൻ്റെ ഇല ഒരു കാറ്റ് വീശുമ്പോൾ അങ്ങോട്ട് ചെരിയും വെള്ളത്തുള്ളി അങ്ങോട്ട് ചെരിയും കാറ്റ് തിരിച്ചു വീശിയാൽ ചേമ്പിൻ്റെ ഇങ്ങോട്ട് ചെരിയും വെള്ളത്തിൻ്റെ തുള്ളിയും അങ്ങോട്ട് ചെരിയും ഇച്ചിരി കനത്ത കാറ്റ് വീശിയാലോ ചേമ്പിൻ്റെ അതിൻ്റെ വഴിക്ക് പോകും വെള്ളത്തുള്ളി അതിൻ്റെ വഴിക്ക് പോകും ചിലരോട് കൂട്ടുകൂടിയ ഗുണം ഉണ്ടാവേല ദോഷം ഉണ്ടാവേ എന്നാൽ മൂന്നാമത്തെ വിഭാഗം കൂട്ടിന് വിളിക്കുന്ന പേരാണ് ഉത്തമ കൂട്ടുകെട്ടി അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ് ഒരു ചിപ്പിയുടെ ഉള്ളിൽ വന്നു ചേരുന്ന ഒരു മണൽത്തരി നമുക്കറിയാം മണൽത്തരിക്ക് വലിയ വിലയൊന്നുമില്ല ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഒരു മുത്ത് ചിപ്പിയുടെ ഉള്ളിൽ വന്നു ചേരുന്നതായ മണൽത്തരി കാലങ്ങൾ കഴിയുന്നതായ സമയത്ത് എന്തായിത്തീരും മൂല്യമുള്ള ഒരു മുത്തായിട്ട് രൂപാന്തരപ്പെടും നമ്മുടെ ജീവിതത്തിൽ ചിലരോടൊക്കെ കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൻ്റെ കഥ കഴിയുമെങ്കിൽ മറ്റ് ചിലരോട് കൂട്ടുകൂടിയാൽ മതി നമ്മുടെ ജീവിതം ഒരു വിലയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മൂല്യമുള്ള ഒരു മുത്തിനെ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ പ്രശോഭിപ്പിക്കാനായിട്ട് ഇടയാകും സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ട മകന്റെ സാക്ഷ്യം ലഹരിയോട് കൂട്ടുകൂടിയ സമയത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ കഥ പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണ് സഭയുടെ നടവയിലുള്ള മുക്തി ധ്യാനകേന്ദ്രം ഡിഅഡിക്ഷൻ സെൻറ്ററിൽ അവനൊരു കൂട്ടുകിട്ടിയപ്പോ ഇതാ നമ്മുടെ മുൻപിൽ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ അവനൊരവസരമുണ്ടായി ഈ സമ്മേളനത്തിൽ നമ്മുടെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങൾ ഉയരണം ഒന്നാമത്തേത് ഞാൻ ആരോടൊക്കെയാണ് കൂട്ടുകൂട് എൻ്റെ ജീവിതത്തിന് അതുവഴി ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ത് രണ്ടാമത്തേത് എന്നോട്ട് കൂട്ടുകൂടുന്നവരുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കും അതൊരു പ്രധാനപ്പെട്ടത് ഞാൻ ആരോടൊക്കെ കൂട്ടുകൂടുന്നു അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ എന്നോട് കൂട്ടുകൂടുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഞാൻ വൈത്തിരി ജയിലിൽ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പോയി ഇവിടെ ചെന്നപ്പോൾ ക്ലാസ്സിന് കേൾക്കാൻ വേണ്ടി മുന്നിൽ വന്നിരുന്നതിൽ നാല് ചെറുപ്പക്കാരുണ്ടായിരുന്നു വളരെ നല്ല വീട്ടിലെ നല്ല യുവാക്കളാണ് ഇവര് നാല് പേരും കൂടി ഒരു ദിവസം ഒരു കാറും എടുത്ത് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയതാണ് വയനാട്ടിലെ മുത്തങ്ങ കാട്ടിലൂടെ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ചെറുപ്പക്കാര് വഴിയരികിൽ നിൽക്കുന്ന ഒരു കാട്ടാനയെ കാണുന്നു ഒരാൾ പറഞ്ഞു വണ്ടി നിർത്തടാം ഫോട്ടോ എടുക്കാം വണ്ടി നിർത്തി ആനയുടെ ഫോട്ടോ എടുക്കാൻ നേരത്ത് കൂട്ടത്തിൽ നിന്ന് ഒരുത്തിന് തോന്നി ഫോട്ടോയ്ക്ക് ആന പോസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് പോരാ ഇവൻ ഒട്ടും മടിച്ചില്ല താഴെ കടന്നൊരു കല്ലെടുത്ത് ആനയുടെ നേരെ എറിഞ്ഞു കല്ലുകൊണ്ട് എറിയുമ്പോൾ ആന സുന്ദരായിട്ട് പോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ ഇവർ ഫോട്ടോ എടുത്തു പറകെ വന്നവൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു നാല് പേരും വൈത്തിരി ജയിലിൽ വളരെ വേദനയോടെ കിടക്കുക സ്നേഹമുള്ളവരെ ഒരു യാത്ര ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെയ്തിയുടെ പേരിൽ ജീവിതത്തിൽ ജയിലിൽ അകപ്പെടേണ്ടുന്നതായ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മളങ്ങ് ചിന്തിക്കുക ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂട്ടുകൂടുന്നവർക്ക് സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് കൂട്ടുകൂടുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നന്മയാണോ തിന്മയാണോ എന്നുകൂടെ തിരിച്ചറിയുന്നത് നല്ലതാണ് രാത്രിയുടെ കൂരിരട്ടിൽ വിരിഞ്ഞു നിൽക്കുന്നതായ ചെടിയോട് മറ്റൊരു ചെടി ആ പുഷ്പത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു പോലും ഈ നട്ടപ്പാതിരാത്രിക്ക് ഈ കുറ്റാക്കൂരിട്ടത്ത് ഹേ പുഷ്പമേ നീ ആരെ കാണിക്കാനാണ് വിരിഞ്ഞു നിൽക്കുന്നത് ഈ പരിഹാസത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ പുഷ്പം ഇങ്ങനെ പറഞ്ഞു പോലും ആരെയും കാണിക്കാനല്ല മറിച്ച് പ്രപഞ്ചനാഥന് കാണിക്കയായി സമർപ്പിക്കാനാണ് ഞാൻ ഈ കൂരിരട്ടിൽ വിരിഞ്ഞു നിൽക്കുക ഭർത്താവ് യുവജനസഖ്യം നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുപാട് നന്മപ്രവർത്തികൾക്ക് രൂപം തയ്യാറാക്കുകയാണ് സ്നേഹപൂർവ്വം എനിക്കൊരൊക്കെ സന്ദേശം നൽകാനായിട്ടുള്ളൂ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ളത് ആയിത്തീരരുത് മറിച്ച് അരുമനാഥന് കാണിക്കയായി തന്നെ അർപ്പിക്കാനുള്ളതായിട്ട് തീരണം ഇന്ന് ലോകത്തൊരുപാട് പേര് നന്മപ്രവർത്തികൾ ചെയ്യുന്നു ഈ നന്മപ്രവർത്തികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ദുരിതവും ആ പ്രവർത്തനം നടത്തുന്നവർക്ക് ആശ്വാസവുമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും സ്വന്തമായിട്ടുള്ളത് അല്പം ആത്മാഭിമാനം മാത്രമാണ് ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അത് സ്വീകരിക്കുന്നവരുടെ ആത്മാഭിമാനമൊക്കെ വല്ലാതെ ചോർന്നു പോകുന്ന ഒരു കാലത്താണ് ഈ നവതിയുടെ പ്രവർത്തനങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ ആദ്യത്തേത് നന്ദി പ്രകടിപ്പിക്കാനും രണ്ടാമത്തേത് നന്മ പ്രവർത്തിക്കാനും ഈ നന്ദി പ്രകടിപ്പിക്കുന്നതും നന്മ പ്രവർത്തിക്കുന്നതും ആരെയും കാണിക്കാൻ വേണ്ടിയാകാതെ ദൈവത്തിന് കാണിക്കയായി തിരുമുൾക്കാഴ്ചയായി തന്നെ സമർപ്പിക്കാൻ കൂടെ സാധിക്കുമ്പോൾ ഈ സമ്മേളനം ഏറ്റവും സാർത്ഥകമായി ഏറ്റവും അർത്ഥപൂർണമായി തീരുമെന്നുള്ളതിന് രണ്ടുപക്ഷം ഇല്ല സ്നേഹമുള്ളവരെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും കരുത്തുള്ള ഏറ്റവും ഊർജ്ജസ്വലമായിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ആവുന്നത്ര നന്മ ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ മതി ഒരുപാട് പേർക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരെ കാണിക്കാനാകരുത് മറിച്ച് ദൈവത്തിന് കാണിക്കയായി തന്നെ സമർപ്പിക്കണം എന്നേയുള്ളു ഞാൻ മഹാപൗരോഹിത്യം സ്വീകരിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരാപ്തവാക്യം കണക്കെ ഒരു പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട് അതിത്രയേ ഉള്ളൂ ദൈവമേ അപരൻ്റെ നൊമ്പരങ്ങൾ ആരും പറയാതെ അറിയാനും ആരും അറിയാതെ പരിഹരിക്കാനും നീ ഒരു കൃപ നൽകണം ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതൊന്നുമല്ല കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവും കന്നികമറിയും അമ്മയും കടന്നു ചെന്നതായ സമയത്ത് ആ വീട്ടിൽ യഹൂദൻ്റെ വിരുന്നിൻ്റെ ഏറ്റവും വിശിഷ്ട വിഭവമായ വീഞ്ഞ് തീർന്നു പോയ വിവരം കന്നികമറിയ അമ്മ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അറിഞ്ഞ് അമ്മ ആ അന്തരീക്ഷം മനസ്സിലാക്കി അവരുടെ വീഞ്ഞു പോയ തീർന്നു പോയ വിവരം അറിഞ്ഞു ഇവരുടെ വിഷമം അറിഞ്ഞ അമ്മ ഇതാരോടും പറയാതെ അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്ത കാര്യമെന്ന് പറയുന്നത് തൻ്റെ പൊന്നോമന കുമാരൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാതുകളിലാണ് മന്ത്രിച്ചത് നോക്കുക അപരൻ്റെ നൊമ്പരം ആരും പറയാതെ അറിയാനും പറ്റുന്നത്ര ആരും അറിയാതെ പരിഹരിക്കാനും കൂടെ സാധിക്കും ജീവിതത്തിൽ നമുക്ക് എന്തോരം നന്മ ചെയ്യാൻ പറ്റും എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു കുറിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വയനാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയുണ്ട് ആശുപത്രിയുടെ മുൻപിൽ ചെറിയൊരു പെട്ടിക്കടയുണ്ട് ഒരു മാടക്കട ഒരു നാല് ചക്ര സൈക്കിളിൻ്റെ മുകളിൽ പലകയൊക്കെ അടിച്ച് അതിന് മുകളിൽ ഷീറ്റൊക്കെ അടിച്ച് നടത്തുന്നതായ ചെറിയൊരു പെട്ടിക്കട ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കച്ചവടം നടത്തുന്നവന് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത് എന്താണെന്നും നമുക്ക് നിശ്ചയമായിട്ടറിയാം കട്ടൻ ചായയും കട്ടൻ കാപ്പിയും പരിപ്പുവടയും ഉള്ളിവടയും ഒക്കെയാണ് ഈ ചെറിയ പെട്ടിക്കടയിലെ കച്ചവടം ആ കൊച്ചു പെട്ടിക്കടയുടെ മുകളിൽ കാറ്റത്ത് പാറിയാടുന്ന ഒരു ബോർഡിൽ എഴുതി വെച്ച ഒരു വാചകം ഇങ്ങനെയാണ് ഇവിടെ പൊടിയരിക്കഞ്ഞി സൗജൻ സ്നേഹമുള്ളവരെ ആശുപത്രിയുടെ മുമ്പിൽ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരന് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണേത് പൊടിയരിക്കഞ്ഞിയുടെ കച്ചവടം പക്ഷേ മനസ്സിനകത്ത് വലിയ വെളിച്ചം കിട്ടിയ ചെറുപ്പക്കാരൻ എഴുതി വെച്ച വാചകം ഇങ്ങനെയാണ് ഇവിടെ പൊടിയരിക്കഞ്ഞി സൗജൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് അവൻ്റെ കാലൊന്ന് തൊട്ട് വന്നിച്ച കൊള്ളാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശേഷിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നൊരു ലോകത്ത് നമ്മുടെയൊക്കെ മുന്നിൽ വെല്ലുവിളിയായിട്ടാണ് ചിലരൊക്കെ ജീവിക്കുന്നത് ഇന്ന് ഭൂമിയിൽ മനുഷ്യരനുഭവിക്കുന്ന നൊമ്പരത്തിൻ്റെ ആഴമൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തത്ര വലിയ വേദനയിലാണ് രണ്ട് മാസം മുമ്പ് ഞാൻ എൻ്റെ ഇടവകയിൽപ്പെട്ട കിടപ്പുരോഗിയായൊരു മനുഷ്യനെ കാണാൻ വേണ്ടി കടന്നു ചെന്ന് അയാളുടെ കട്ടിലിനരികെ നിന്ന് സങ്കടമൊക്കെ കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ് ഈ കിടപ്പ് രോഗിയായ മനുഷ്യന്റെ നെറ്റിയിൽ ഒരു കൊതുക് വന്നിരുന്ന് കടിക്കുക ഈ കൊതുകിൻ്റെ കടിയേറ്റ മനുഷ്യന് ഈ കൊതുകിനെ ഒന്ന് ആട്ടിപ്പായിക്കാനാവാത്തത് കൊണ്ട് ഈ സാധു മനുഷ്യൻ തൻ്റെ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കച്ചെരിക്കുക ഇത് കണ്ട ഞാൻ കൈവീശി ഈ കൊതുകിനെ ആട്ടിക്കളഞ്ഞപ്പോൾ നിറമിഴികളോടെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് തിരുമേനി നെറ്റിയിൽ വന്നിരുന്ന് കടിക്കുന്ന കൊതുകിനെ ആട്ടിക്കളയാൻ പോലും എൻ്റെ കൈകൾക്ക് ശേഷിയില്ല അപകടം പെട്ട് കൈകാലുകൾ തളർന്ന് കട്ടിലിൽ കിടന്ന കിടപ്പാണ് ഈ മനുഷ്യൻ പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല സ്വന്തം നെട്ടിയിലിരുന്ന് കടിക്കുന്ന കൊതുകിനെ ആട്ടിക്കളയാൻ പോലും കൈകൾക്ക് ശേഷിയില്ലാത്ത ആ മനുഷ്യൻ്റെ മുഖത്തെ ചൈതന്യവും ആ മനുഷ്യൻ്റെ വാക്കുകളിലെ പ്രത്യാശയും ഇതിനൊക്കെ കഴിവുള്ള എൻ്റെയും നിങ്ങളുടെയും മുഖത്ത് പോലും ഇന്ന് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ എനിക്ക് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ള ഒറ്റക്കാര്യം കൂടെയുള്ളൂ അതുകൂടെ ഞാൻ അവസാനിപ്പിച്ചാണ് നമ്മളൊക്കെ ആരാണ് രക്ഷിക്കപ്പെട്ടവരല്ലേ വർത്തമാന സഭയിലെ ദൈവമക്കൾ അത് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നൊരു കാര്യം നീ രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെട്ടവളോ ആണെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്കു കൂടെ നീ കാരണക്കാരനും കാരണക്കാരിയുമായിട്ട് മാറണം വിശുദ്ധ മേഠപുസ്തകത്തിൻ്റെ മുഴുവൻ ചരിത്രത്തിലും നമുക്ക് കാണാൻ പറ്റും രക്ഷിക്കപ്പെട്ടവരൊക്കെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് തീർന്നു ഇല്ലേ പഴയ നിയമത്തിൽ വലിയ ജലപ്രളയമുണ്ടായ സമയത്ത് ഒരു പെട്ടകത്തിൽ കയറി നോഹയും കുടുംബവും രക്ഷപ്പെട്ടപ്പോൾ അവർ ആ പ്രളയത്തിന് ശേഷമുള്ള മുഴുവൻ മാനവജാതിയുടെയും വീണ്ടെടുപ്പിന് കാരണക്കാരായി തീരുകയാണ് നോക്കുക ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയണമെന്ന രാജകൽപ്പനയുണ്ടായ സമയത്ത് ഒരു പെട്ടകത്തിനകത്ത് രക്ഷപ്പെട്ടവനായ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ വീണ്ടെടുപ്പിന് കാരണക്കാരനായി തീരുകയാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന രാജകൽപ്പനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനായ യേശു കുഞ്ഞ് ലോകത്തിൻ്റെ തന്നെ രക്ഷയ്ക്ക് കാരണക്കാരൻ സ്നേഹമുള്ളവരെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ഏതൊക്കെ തലത്തിൽ ഒരു പരിശുദ്ധ സഭയിലെ അംഗമായിട്ട് എല്ലാ കൂതാശികളും സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി ആത്മാവിൽ രക്ഷ അനുഭവിക്കുവാനുള്ള വലിയ സൗഭാഗ്യം കിട്ടിയ ദൈവമക്കളാണ് നമ്മൾ യേശുവിൻ്റെ സുന്ദരമായ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നമ്മൾ കാരണക്കാരായി മാറണം രണ്ടാമത്തേത് ഭൗതികമായി ചിന്തിച്ച് നോക്കൂ എവിടെന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു രണ്ട് മഹാപ്രളയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് രക്ഷപ്പെട്ടവരാണ് നമ്മൾ അല്ലേ നിപ്പ എന്ന് പറയുന്ന ഒരു മഹാവ്യാധിയിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടവരാണ് നമ്മൾ കൊറോണ എന്ന് പറയുന്ന ഒരു പകർച്ചവ്യാധി ലോകത്തിൽ അനേകായിരങ്ങളെ കൊന്നൊടുക്കിയ സമയത്ത് അത് നമ്മുടെ കൊങ്ങയ്ക്ക് പിടിക്കാതെ നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടവരാണ് രക്ഷപ്പെട്ടവർക്കൊക്കെ ഒരു ദൗത്യമുണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കാരണക്കാരാണ് ഇന്ന് എൻ്റെയോ നിങ്ങളുടെയോ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കിഡ്നി രോഗിയായി കഴിയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണക്കാരാകണം സ്നേഹമുള്ളവരെ രോഗം വന്നവരനുഭവിക്കുന്ന പ്രയാസം അറിയോ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞാൻ കൊണ്ടോട്ടിയിലുള്ള ശിഹാബ് തങ്ങൾ സ്മാരക ഒരു ഡയാലിസിസ് സെൻ്ററിൽ അവിടുത്തെ കിഡ്നി രോഗികളുടെ കുടുംബസംഗമത്തിൽ സംബന്ധിക്കാൻ പോയി യോഗം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെടാൻ വന്നിട്ട് പറഞ്ഞു ഫാദർ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് കിഡ്നി രോഗിയായി എനിക്ക് അധികം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന കാര്യം ഞാനിനി അങ്ങയെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ അധികം വെള്ളം കുടിക്കാൻ പാടില്ലാത്ത എനിക്ക് കഴിക്കാൻ എൻ്റെ ഡോക്ടർ തന്നിരിക്കുന്ന ഗുളിക ഒരു കൈവെള്ളം നിറച്ചാണ് നോക്കൂ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും അപ്പോൾ ഒരു കൈവെള്ളം നിറയെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന മനുഷ്യന് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന വേദന എന്താ എന്നിട്ട് അയാൾ പറഞ്ഞെന്താ അറിയോ ഈ ഗുളിക കഴിക്കാൻ ഞാനൊരു പുതിയ സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഫാദറിനോട് പങ്കുവെക്കാനാണ് വന്നത് അയാൾ പറയുകയാണ് കഴിക്കാനുള്ള മുഴുവൻ ഗുളികയും എടുത്ത് ഒരു ചെറുപഴത്തിൽ കുത്തിക്കയറ്റും എന്നിട്ട് ആ പഴം വിഴുങ്ങിയാണ് പോലും അയാൾ തൻ്റെ മരുന്ന് കഴിക്കുന്നത് സ്നേഹമുള്ളവരെ എത്ര ലിറ്റർ വെള്ളം ഇന്ന് നമ്മൾ കുടിച്ചു ഈ കുടിക്കാൻ എന്തെങ്കിലും പ്രയാസം നമുക്കുണ്ടായോ മീനങ്ങാടിയിൽ ഒരു വൃക്കരോഗിയുണ്ട് കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ പറഞ്ഞ ദുഃഖകരമായ അനുഭവം ഇങ്ങനെയാണ് തിരുമേനി എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചോറ് ചാറ് കറി ഒഴിച്ച് കുഴച്ച് കഴിക്കുന്നതാണ് എൻ്റെ കിഡ്നി ഫെയിലിയറായി ഇന്നെനിക്ക് അതിന് പറ്റാത്ത കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഭാര്യ ചോറും കറിയും കൊണ്ടുവെക്കുന്ന സമയത്ത് കറിയിൽ എൻ്റെ വിരലുകളും മുക്കിയിട്ട് അത് ചോറിലിങ്ങനെയൊന്ന് കുടയും എന്നിട്ടാണ് അത് കഴിക്കുന്നത് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും എന്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് മറന്നു പോകരുത് നിൻ്റെ വീട്ടിൽ എല്ലാവർക്കും പനി വന്നു നിനക്ക് മാത്രം പനി വന്നിട്ടില്ലെങ്കിൽ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെങ്കിലും തിരിച്ചറിയണം പണി പിടിച്ച് നിന്റെ വീട്ടിൽ കിടക്കുന്ന ബാക്കി മുഴുവൻ ആളുകളെയും സ്നേഹപൂർവം പരിചരിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത് ഈ നവതി സമ്മേളനമൊക്കെ കടന്ന് കഴിഞ്ഞ് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയരണം ദൈവം എനിക്കിങ്ങനെ ആയുസ് നൽകിയത് എനിക്കിങ്ങനെ ആരോഗ്യം നൽകിയത് എനിക്കിങ്ങനെ ജീവിച്ചിരിക്കാൻ സൗഭാഗ്യം തന്നതൊക്കെ എന്തിനു വേണ്ടി ആണെന്ന് ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ദാനമായി കിട്ടിയ ജീവിതം വെറുതെ ജീവിക്കാനുള്ളതല്ല മറിച്ച് അർത്ഥപൂർണമായി മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ സന്ദേശമായി ജീവിക്കാനുള്ളതാണെന്ന് ഒരിക്കലും മറന്നു പോകരുത് ഈ ജീവിതത്തിൽ വെറുതെ ജീവിച്ച് ജനിച്ചു ജീവിച്ചു മരിച്ച് മണ്ണടിയാൻ അല്ല മറിച്ച് ഈ ജീവിതം മറ്റാരുടെയെങ്കിലും മനസ്സിൽ മായാത്ത മങ്ങാത്ത ഇത്തിരി ഓർമ്മകളായി മാറ്റപ്പെടാൻ കൂടെ സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുക ഇങ്ങനെ പറയാറുണ്ടല്ലോ ചിതയ്ക്കും ചിതലിനുമല്ലാതെ ചിന്തിക്കാനായിക്കൂടെ ചില ജീവിതങ്ങൾ സന്തോഷ് പണ്ഡിറ്റിന് ഒരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പണ്ട് ഞാനൊരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് എന്ന് കരുതുക അന്ന് നൂറുപേർ മരിച്ചിരുന്നെങ്കിൽ അന്നത്തെ പത്രവാർത്ത ഇങ്ങനെയായിരിക്കും ട്രെയിൻ അപകടത്തിൽ നൂറുപേര് മരിച്ചുപോയി ഇന്നാണെങ്കിൽ ആ പത്രവാർത്തയ്ക്ക് ചെറിയൊരു തിരുത്തുണ്ടാകും ട്രെയിൻ അപകടത്തിൽ സന്തോഷ് പണ്ഡിറ്റും തൊണ്ണൂറ്റൊമ്പത് പേരും മരിച്ചുപോയി ജീവിതം ചില അടയാളപ്പെടുത്തലുകൾ ചില കയ്യൊപ്പുകൾ ചില പാദമുദ്രകൾക്കൊക്കെ അവസരമാകാൻ നമ്മുടെ മുൻപിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു തുറന്നുവെക്കുന്നുണ്ട് ജനിച്ചു ജീവിച്ചു മരിച്ചു മണ്ണടിഞ്ഞു എന്നതിനപ്പുറം ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടും മരിക്കാതെ ചില മനുഷ്യ മനസ്സുകളിൽ ജീവിക്കാനാവുന്നെങ്കിൽ നമ്മുടെ യൗവനം ഏറെ ശ്രേഷ്ഠകരമായി തീരും ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ സ്വർഗീയ പിതാവേ മർത്താമ യുവജനസഖ്യത്തിൻ്റെ ഈ നവതി ആഘോഷത്തിൻ്റെ നാളിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് അവിടുന്ന് പകർന്നു തന്ന എല്ലാ ആത്മീക ചിന്തകളും പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ കേവലം കാണാൻ കൊള്ളുന്നവരും കൊള്ളാകുന്നവരെന്ന് കാണുന്നവരുടെ മനസ്സിൽ തോന്നലുളവാക്കുന്നവരും ആണോ അതോ യഥാർത്ഥത്തിൽ നല്ലവരായിട്ടാണോ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ലുക്കിംഗ് ഗുഡ് ആയിട്ടോ ഫീലിംഗ് ഗുഡ് ആയിട്ടോ അല്ല മറിച്ച് ബീങ് ഗുഡ് ആയി നിന്റെ സുന്ദരമായ സുവിശേഷത്തിന് സാക്ഷ്യം പകരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്മ ചെയ്യാനാണ് നല്ലവനായ നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ മായാത്ത സ്മരണയായി മരിക്കാത്ത ഓർമ്മകളായി മാറ്റപ്പെടാം എന്ത് വിസ്മയം എന്ത് അത്ഭുതം തീർത്തു എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കാൻ അവിടുന്ന് സഹായിക്കണമേ ജീവിതത്തിൽ മൂന്ന് തരം കൂട്ടുകെട്ടുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നു ചിലരോട് കൂട്ടുകൂടി ജീവിതത്തിൻ്റെ കഥ തന്നെ കഴിയുന്ന സാഹചര്യം ഒരു നന്മയും തിന്മയും ഇല്ലാതെ വെറുതെ ചില കൂട്ടുകെട്ടുകൾ എന്നാൽ മണൽത്തരിയെ മുത്താക്കി മാറ്റുന്ന ചിലരോട് കൂടെയുള്ള ജീവിതം മൂല്യവത്തായി തീരുന്ന കൂട്ടുകെട്ടുകളും ഉണ്ട് ദൈവമേ ആരോടാണ് ഞാൻ കൂട്ടുകൂടുന്നത് ഒപ്പം എന്നോട് കൂട്ടുകൂടുന്നവരുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന കൂടെ ആലോചിക്കുവാൻ തക്കവണ്ണം നീ കൃപയരുള്ളണമേ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള വലിയ സാധ്യതകൾ എൻ്റെ മുൻപിൽ വെക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിനേക്കാൾ ഉപരി ചെയ്യാതെ പോയ നന്മകളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാണിക്കാൻ ഇടയാകരുതേ മാടക്കട നടത്തുന്ന മനുഷ്യന് പൊടിയരിക്കഞ്ഞി സൗജന്യമായി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ നൽകിയ സൗഭാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുമാത്രം നന്മ ഈ സമൂഹത്തിന് സമ്മാനിക്കാൻ എനിക്ക് സാധിക്കും ദൈവമേ ജീവിതമെന്ന് പറയുന്നത് കേവലം മരണത്തീയതിക്കും ജനനത്തീയതിക്കും ഇടയിലുള്ള ഒരു നേർരേഖയായിരിക്കുമ്പോൾ അതിൻ്റെ നീളം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ലെങ്കിലും ആഴവും പരപ്പും വീതിയും അതിമനോഹരമാക്കി തീർക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എൻ്റെ ജീവിതരേഖ മനോഹരമാക്കി തീർക്കുവാൻഡൊക്കെ വണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ ഈ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ചില മായാത്ത വ്യക്തിമുദ്രകൾ പതിപ്പിക്കുവാൻ തക്കവണ്ണം ചില കയ്യൊപ്പുകൾ ചാർത്തുവാൻഡൊക്കെ വണ്ണം ചില പാദമുദ്രകൾ പതിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ അവസാനമായി എൻ്റെ ജീവിതം ചിതലിനോ ചിതയ്ക്കോ കൂടായി തീരാതെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ചിന്തയ്ക്ക് വക നൽകുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ മർത്തോമ യുവജനസഖ്യത്തിൻ്റെ നവതി ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കാനും മനുഷ്യർക്ക് നന്മ പ്രവർത്തിക്കാനുമുള്ള മനോഹരമായ അവസരമായി മാറ്റിത്തീർക്കണമേ ഞങ്ങളുടെ നന്ദിയും നന്മയും ആരെയും കാണിക്കാനല്ല മറിച്ച് ദൈവത്തിന് കാണിക്കയായി സമർപ്പിക്കുവാൻ കൂടെ ഞങ്ങളെ സഹായിക്കണമേ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ ഞങ്ങളെല്ലാവരെയും തിരുസന്നതയിൽ സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റോഹായുടെയും നാമത്തിൽ തന്നെ